ഹൈടെക് മികവിൽ കാസർഗോഡ് ജില്ല വീണ്ടും കേരളത്തിന് മാതൃകയായി സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് ഓൺലൈനിലൂടെ ലൈവായി നടത്തിയാണ് കാസർഗോഡ് ഇത്തവണ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് സാങ്കേതിക പരിജ്ഞാനവും നല്ല ആശയമികവും പ്രവർത്തിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏത് പരിപാടിയും ഹൈടെക് ആയി സംഘടിപ്പിച്ച് കൈയ്യടി നേടാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലാ ഭരണകൂടം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പഞ്ചായത്തിലേക്കുള്ള സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പാണ് ഏറ്റവും ഒടുവിലായി ഇവർ ഹൈടെക് ആയി സംഘടിപ്പിച്ചത് ജില്ലയിൽ കോവിഡ് രോഗവ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഹൈടെക് ആയി പരിപാടി സംഘടിപ്പിച്ച് നറുക്കെടുപ്പ് നടത്തുന്ന സ്ഥലത്ത് ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തി രോഗവ്യാപന തോത് കുറക്കുകയെന്ന ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവിന്റെ ആശയത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു പഞ്ചായത്തിലേക്കുള്ള സ്ത്രീ പട്ടികജാതി പട്ടികവർഗ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് വീഡിയോ കോൺഫറൻസിംഗ് വഴി അതത് പഞ്ചായത്തുകൾക്ക് നറുക്കെടുപ്പ് വീക്ഷിക്കാൻ സൗകര്യം ഒരുക്കിയിരുന്നു നറുക്കെടുപ്പ് സ്ഥലത്ത് ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയും രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ പ്രതിനിധിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മാത്രമാണ് സന്നിഹിതരായിരുന്നത് കൃത്യമായ ആസൂത്രണവും സാങ്കേതിക മികവും സുതാര്യതയും ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു പരാതിക്ക് പോലും ഇട നൽകാതെ ആദ്യ ദിവസം 19 പഞ്ചായത്തുകളിലേക്കുള്ള സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് ലൈവായി സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ തന്നെ ഇതാദ്യമാണ് അവശേഷിക്കുന്ന പഞ്ചായത്തിലേക്കുള്ള സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് സെപ്റ്റംബർ 29 നടക്കും ഒക്ടോബർ 5 ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സംവരണ വാർഡുകളിലേക്കുള്ള നറുക്കെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർമാരായ കെ രവികുമാർ, എ കെ രമേന്ദ്രൻ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ജോയ്സൺ മാത്യു, ഫിനാൻസ് ഓഫീസർ കെ സതീശൻ എന്നിവരാണ് നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.